എല്ലാവർക്കും നമസ്കാരം. ട്രാക്ക് ആൻഡ് ട്രെയിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അയർലൻഡിലെ ഏറ്റവും ഹയസ്റ്റ് പബ്ബിലാണ്. ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ തുടങ്ങിയ പബ്ബാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് ഹയസ്റ്റ് പബ് ഇൻ അയർലൻഡാണ്. ഇത് സെക്കൻഡ് 1948 അന്ന് അവർ ബിൽഡ് ചെയ്ത് എങ്ങനെയായിരുന്നോ അതേ സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പോഴും അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലൈക്ക് ഇൻ ഓൾഡൻ സ്റ്റൈൽ, ആൻറ്റിക് സ്റ്റൈലിൽ ആ സ്ട്രക്ചർ ആൻഡ് ഇൻറ്റീരിയർ, ഈവൻ ഇതിനകത്ത് ഒരുപാട് സോവനിയേഴ്സും ഉണ്ട്, കാര്യങ്ങളെല്ലാം പല ആളുകൾ ഇവിടെ വന്നു പോയിരിക്കുന്ന ഗിഫ്റ്റ് ചെയ്തു ആയിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഫേമസ് ആളുകളെ എല്ലാം ഇതൊക്കെ ആയിട്ട് ഭയങ്കര നല്ല രീതിയിൽ തന്നെ പഴയ ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അയർലൻഡിലെ ഏറ്റവും ഹയസ്റ്റ് പബ്ബാണ്. നല്ല ഫുഡുണ്ട് ഇവിടെ, പിന്നെ പബ്ബുണ്ട്, പിന്നെ കാണാൻ കാഴ്ചകൾ പിന്നെ അകത്ത് തന്നെ കുറേ ഉണ്ട്. പുറത്തും ഇതുപോലെ തന്നെ ആൻറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് നല്ലോണം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഒരുപാട് ആൻറ്റിക് സാധനങ്ങളുണ്ട്. പണ്ടത്തെ ക്ലോക്ക്, അതുപോലെ വേയിങ് മെഷീൻ, പണ്ട് കാലത്തുണ്ടായിരുന്ന വേയിങ് മെഷീൻ, പിന്നെ കുറേ വെറൈറ്റി ചെയർസ്, അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഈ കാണുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ലുക്കാണ്. നമ്മൾ പുറത്ത് കാണുന്ന ഒരു ലോകമല്ല നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. അയർലൻഡ് വിസിറ്റ് ചെയ്യുന്നവർക്ക് വരാനും കൺവീനിയന്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഡബ്ലിനിൽ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് ഹാഫ് ആൻ അവർ ഡ്രൈവേ ഉള്ളൂ ഈ പബ്ബിലേക്ക്. സോ നമുക്ക് വരുന്ന ഒരു ടൂറിസ്റ്റ് ആണെങ്കിലും ഒരു ടാക്സി പിടിച്ച് വരാനും കൺവീനിയന്റ് ആണ്. തലമുറ തലമുറ ഇങ്ങനെ കൈമാറി കൈമാറി ഇവരുടെ ഫാമിലി തന്നെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പബ്ബാണിപ്പോൾ ഇവിടെ. പബ്ബും പബ് സ്ലാസ് റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഇവരിപ്പം ഓപ്പൺ ചെയ്തേക്കുന്നത്. നല്ലൊരു അടിപൊളി ഫീലാണ്. ഇവിടെ വന്നാൽ കള്ളു കുടിക്കാൻ, ഫുഡ് കഴിക്കാൻ മാത്രമല്ല, ഇവിടെ വെച്ചേക്കുന്ന കാഴ്ചകൾ തന്നെ കാണാൻ കുറേ ഉണ്ട്. പബ്ബിൻ്റെ വെളിയിലെ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചുതരാം. വെളിയിലുള്ള എന്തൊക്കെയുള്ള കാളവണ്ടിയുടെ വീല് വെച്ച് ഒരു കസാര ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് രസമല്ലേ, രണ്ടു പേർക്ക് ഇരിക്കാവുന്ന ഒരു കസാര ഉണ്ടാക്കിയേക്കുന്നു. അതിനെ നടുക്കായിട്ട് ഒരു ടേബിൾ. അപ്പം ആ ഫുഡൊക്കെ മേടിക്കുന്നവർക്ക് വെളിയിൽ നിന്നും കഴിക്കാം. ഭയങ്കര ഒരു സ്പെഷ്യൽ ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പണ്ടത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പോലത്തെ അതെ, ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട്, പണ്ടത്തെ സൈക്കിള്. ജോൺസോ ഓക്ഷനീർ ബുച്ചർ അണ്ടർടേക്കർ. ഇവിടെ ഒരു കാറുണ്ട്, മോറിസ് മൈനർ. ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കലായിരുന്നു പണി. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചതായി ഉണ്ടോ, നല്ല കിടു കാറാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് രസമല്ലേ കാണാൻ പഴയ വണ്ടി. അതിന്റെ നമ്പർ പ്ലേറ്റ് ഉണ്ടോ? FU2. അത് പഴയ പോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടേക്കുന്നു. ഒരു ക്ലാമ്പ് ഇട്ടിട്ടുണ്ട്, പക്ഷേ ടയറൊക്കെ നല്ല കണ്ടീഷൻ, എല്ലാം നല്ല നല്ല അതേപോലെ ഒറിജിനൽ പാർട്സ് തന്നെ റിസ്റ്റോർ ചെയ്ത്, റിസ്റ്റോർ അല്ല അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയ സീറ്റ്, പഴയ സീറ്റ്, ആ പഴയ അതേ ഒറിജിനൽ ലെതർ സീറ്റ് തന്നെ വെച്ചേക്കുന്നു പാസഞ്ചർ സൈഡിൽ. ഡ്രൈവർ സൈഡിൽ എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അത് റീഫർബ് ചെയ്ത പുതിയ സീറ്റ് വെച്ചേക്കുവാൻ തോന്നുന്നു. അതുപോലെ തന്നെ ബാക്കിലും പഴയ സീറ്റ് ഇരിക്കുന്നത്. എന്താ അടിപൊളി സാധനം. ചെടി ഒന്നും ആടിയിട്ടില്ല. ഐ തിങ്ക് ഇത് കൊറേ കാലങ്ങളെത്തിയ മരാന്ന് തോന്നുന്നു അല്ലേ. ഇവിടുന്ന് ഇതേ നമ്മൾ അകത്തോട്ട് കേറാൻ പോകുന്നേ ഉള്ളു. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ അതൊക്കെ കേറാം. ടൈറ്റാനിക് മറിഞ്ഞപ്പോഴത്തേനും അന്ന് ന്യൂസ് പേപ്പറിൽ വന്ന ന്യൂയോർക്ക് ടൈംസിൻ്റെ ഹെഡ്ലൈൻ ആയിരുന്നത്. അതുവരെ അതേപോലെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാപ്റ്റൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിരുന്ന് നമ്മൾ പലരും സിനിമയിൽ, ടൈറ്റാനിക് സിനിമയിൽ അവൻ ആക്ടറിനെ കണ്ടിട്ടുള്ളൂ. ഇതാണ് ശരിക്കുമുള്ള ആൾ. പഴയ ഗണ്ണിൻ്റെ ഒക്കെ കളക്ഷനാണ് ഈ വെച്ചേക്കുന്നത്. പിന്നെ ഹണ്ടിങ് പോകുന്ന ആൾക്കാരുടെ, അപ്പോൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പോർട്രേറ്റും അവർ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റൂമിൽ വെച്ചേക്കുന്നത്.
ജോണി ഫോക്സ് പബ്ബിൽ ഒരു വെതർ ഫോർകാസ്റ്റ് സിസ്റ്റം ഇവിടെ വെച്ചിട്ടുണ്ട്. ജോണി ഫോക്സ് വെതർ ഫോർകാസ്റ്റിംഗ് സ്റ്റോൺ. അപ്പം രണ്ട് ഇതാണ്, കണ്ടീഷനും ഫോർകാസ്റ്റും. ഇഫ് ദ സ്റ്റോൺ ഇസ് വെറ്റ് ഇറ്റ് ഇസ് റെയിനിങ്, ഇഫ് ദ സ്റ്റോൺ ഇസ് ഡ്രൈ നോട്ട് റെയിനിങ്, ഇഫ് ദ ഷാഡോ ഇസ് ഓൺ ഗ്രൗണ്ട് സണ്ണി, വൈറ്റ് ആൻഡ് ടോപ്പ് സ്നോവി, കാൻ സീ സ്റ്റോൺ ഫോഗി, സ്വിംഗിംഗ് സ്റ്റോൺ വിൻഡി, സ്റ്റോൺ ജമ്പിംഗ് അപ്പ് ആൻഡ് ഡൗൺ എർത്ത്ക്വേക്ക്, സ്റ്റോൺ ഗോൺ. അപ്പൊ ഞങ്ങള് ജോണി ഫോക്സ് ഇന്ന് വിടുവാണ്. ജോണി ഫോക്സ് കൊറേ കാണാനുണ്ടായിരുന്ന നല്ലൊരു കാഴ്ചയാണ്. അയർലൻഡിൽ വരുന്നവർക്കെല്ലാം വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇവിടെ ആന്റിക്സും കൊറേ ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. പിന്നെ ഫേമസ് ആൾക്കാരുടെ ഫോട്ടോ, ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസും അവർ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഇത് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പച്ചേട്ടൻ ഇവിടെ സ്ഥിരം വരുന്ന ഒരാളാണ്. നൈറ്റിൽ വന്നാൽ ഇവിടെ ലൈവ് മ്യൂസിക്കും ഐറിഷ് മ്യൂസിക്കും പാട്ടുകളും ഡാൻസുകളും, അവിടെ ഒരു സ്റ്റേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു റൂമിൽ, അവിടെ കുറെ ഇവന്റ് ഉച്ചയ്ക്ക് വന്നിട്ടും തിരക്കാണ്. രാത്രി നല്ല തിരക്കാണ്, ബിസി ആയിരിക്കും അല്ലേ? ബാക്കിയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ടാറ്റാ, ബൈ ബൈ.